ഹലോ ഡിയേഴ്സ്, റുഷാസ് റെസിപ്പീസ് എന്ന നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ എന്താണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം. അധികം പേർക്ക് അറിയാം, എന്നാൽ അറിയാത്ത നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഇന്നലെ ഞാൻ ഇതിൻ്റെ മുൻപ് നമ്മളെ കുനാഫ ഡോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, അതായത് ഹോം മെയ്ഡായിട്ട് കുറഞ്ഞ ചിലവിൽ മൂന്നേ മൂന്ന് ചേരുവ വെച്ച് നമ്മൾ എങ്ങനെയാണ് കുനാഫ ഡോ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് കുനാഫയുടെ റെസിപ്പി കൂടി കാണാം അല്ലേ. അപ്പോൾ അതൊന്ന് ഒരു പീസ് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒന്ന് കടിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും, നല്ല പുറമേ നല്ല ക്രിസ്പി ലെയറും ഉള്ളിൽ നല്ല ക്രീമി ആയിട്ട്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. മസ്റ്റ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയേ പറ്റൂ, അത്രയും നല്ല ടേസ്റ്റാണ്. അറബിക് സ്വീറ്റ് കുനാഫ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ കുനാഫ ഡോ ആണ്. നമ്മൾ വീട്ടിൽ തന്നെയുള്ള മൂന്നേ മൂന്ന് ചേരുവ വെച്ചിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ 200-250 ഗ്രാമിനൊക്കെ നമ്മൾ 300-500 അതിലേറെ പൈസയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഒരു പാക്കൊക്കെ വാങ്ങല്. അതിൽ കുറഞ്ഞ പാക്കിങ് ഇവിടെ നമ്മൾ ഷോപ്പിലൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങുന്ന കുനാഫ ഡോ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ വീട്ടിലുള്ള ചേരുവ കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ പെർഫെക്റ്റായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ അബദ്ധങ്ങളാണ് ഇതിൽ വരാറുള്ളത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്യാം, എത്ര ദിവസം സ്റ്റോർ ചെയ്യാമെന്ന് കൂടെ ഞാൻ ആ റെസിപ്പിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും, കണ്ടു നോക്കാൻ മറക്കരുതേ. അപ്പം നമ്മൾ കുനാഫ ഡോ എടുത്തിട്ട് ഒന്നുകിൽ ഇതുപോലെ കത്രികയോ കത്തിയോ വെച്ചൊന്ന് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് പിച്ചിടുകയും ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിച്ചിട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ബട്ടറിൻ്റെ ഒരു ഇത് ചേർക്കാനിട, അതായത് ബട്ടർ മിക്സിങ് ചെയ്തിട്ടാണ് കുനാഫ ഡോ നമ്മൾ കറക്റ്റായിട്ട് മിക്സിങ് ചെയ്ത് വെക്കേണ്ടത്. അപ്പം നമ്മൾ ബട്ടർ ഒരു ചെറിയ ക്യൂബ് കട്ട് ചെയ്തിട്ടു, അത് മെൽറ്റ് ചെയ്യുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വരും. ആ ഒരു 3 ടേബിൾ സ്പൂണ് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കുനാഫ ഡോയിലേക്ക് ചേർക്കുക. എല്ലാം കൂടി മൊത്തത്തിൽ ഒരുമിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യരുത്, കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് എല്ലാ ഭാഗത്തും മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമ്മുടെ കുനാഫ ഡോ ഉണ്ടാകുക വൈറ്റിഷ് കളറാണ്. അപ്പോൾ നമ്മൾ ഈ ബട്ടർ കൂടി മെൽറ്റ് ചെയ്ത് ചേർത്ത് മിക്സിങ് ചെയ്യുന്ന ടൈമിൽ അതൊരു യെല്ലോ കളറായി മാറും. അതായത് ആ ബട്ടറിൻ്റെ കളറ് അതിൽ നന്നായിട്ട് പിടിച്ചിട്ട് ആ ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടും നല്ലൊരു ഇതിലും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ബട്ടർ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു 2 ബൗളിലേക്കായിട്ടാണ്, അതായത് കപ്പ് കുനാഫയായിട്ട് 2 പിന്നെ ഒരു ചെറിയൊരു സ്മോൾ ടൈപ്പ് കുനാഫയായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിന് കഴിക്കാൻ കൊത്തിയുള്ള ഒരു സമയമായതുകൊണ്ട് കഴിക്കാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ കപ്പിൻ്റെ മോൾഡിൽ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സൈഡിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് സെൻറ്ററിൽ കുഴിയായിട്ട്, അപ്പോൾ നമ്മൾ ക്രീം ഇതിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ കുഴിയായിട്ടും സൈഡ് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ടും വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൈഡ് ഭാഗങ്ങളിൽ കുറച്ച് കയറി നിൽക്കുന്ന രീതിയിൽ സെൻറ്ററിൽ കുഴി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രീം ഇതിൽ ഫില്ല് ചെയ്തിട്ട് അത് നമ്മൾ മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് കുനാഫയായിട്ടും ചെറിയൊരു സ്മോൾ ടൈപ്പ് കുനാഫയായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ബാക്കി നമുക്കിത് വീട്ടിലേക്ക് ആവശ്യപ്പെടുത്താൻ, അതിപ്പോൾ ചെറിയ രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് തന്നെ പാൽപ്പൊടി കൂടെ ചേർക്കാം. നമ്മൾ പാൽപ്പൊടി ടേസ്റ്റ് കൂടുതലാണ് ചേർക്കുമ്പോൾ. അപ്പോൾ അതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കൂടി ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നോൺ സ്റ്റിക്ക് പാനാകുമ്പം ഇതുപോലത്തെ വിസ്കാണ് ഏറ്റവും നല്ലത്. നോർമലി നമ്മൾ വിസ്ക് സ്റ്റീൽ ടൈപ്പാണ് ഉണ്ടാകുക. അപ്പോൾ അത് നമ്മൾ നോൺ സ്റ്റിക്കിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ സ്ക്രാച്ചസ് ഉണ്ടാവാനും പെട്ടെന്ന് പാന് കേടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ സിലിക്കോൺ ടൈപ്പ് സ്പാച്ചില വാങ്ങുകയാണെങ്കിൽ, സോറി വിസ്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് മിക്സിങ് ചെയ്തെടുക്കാനും നല്ല ഈസി മെത്തേഡുമാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചേർത്ത് പാലിൻ്റെ അളവ് പറയാൻ വിട്ടുപോയല്ലേ. 250 ml ഒരു കപ്പ് പാലാണ് ആദ്യം ഞാൻ കുറച്ച് ചേർത്ത് ഒന്ന് മിക്സിങ് ചെയ്തതിന് ശേഷം ബാക്കി മൊത്തത്തിൽ ഒഴിച്ചു. അപ്പോൾ ടോട്ടലി 1 കപ്പ് ഒഴിച്ച്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പാന് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഒന്ന് ചൂടായി വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണമെങ്കിൽ വെക്കാം. എന്നതിന് ശേഷം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ചിട്ട് കറക്റ്റായി കുക്കാവാതെയും ആ ഒരു ടേസ്റ്റ് ഡിഫറൻസും വരും. അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം കൈ ഇളക്കാതെ ഒന്ന് മിക്സിങ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇത് വെച്ചതിന് ശേഷം വേറെ എവിടെയെങ്കിലും പോയി വന്നിരുന്നെങ്കിൽ കുനാഫ പിന്നെ എന്താണ് ആവാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്ന് ഒന്ന് കുക്കായതിന് ശേഷം ഞാനിവിടെ 3 ക്യൂബ്സ് ചീസാണ് ഇട്ടിട്ടുള്ളത്, ക്രീം ചീസ്. അപ്പോൾ ക്രീം ചീസ് നമ്മൾ നോർമലി സ്പൂണിൽ വെച്ച് കോരുന്ന ടൈപ്പാണ് എങ്കിൽ
അത് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ലെവലിൽ ചേർക്കാം. അപ്പം നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ക്രീം ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റെഡ് വെൽവറ്റ് കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ക്രീം ചീസിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോം മെയ്ഡ് ക്രീം ചീസിൻ്റെ വീഡിയോസിന് രണ്ടിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ക്രീം ചീസ് ചേർത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം, നമ്മൾ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം, 1/2 കപ്പ് ചേർക്കുക. എന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം, കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നേരിട്ട് അതിലേക്ക് ചേർക്കുക. ഇല്ലെങ്കിൽ നല്ല ചൂടോടെ തന്നെ, ഓവറായിട്ട് ടൈറ്റ് ആവുന്ന രീതിയിൽ എടുക്കരുത്. അപ്പോൾ കൂടുതൽ ടൈറ്റായിട്ട് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡോൻ്റെ ആ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിലേക്കായിട്ട് നിറയ്ക്കുക 2-3 ടേബിൾ സ്പൂൺ നിറയ്ക്കുക. നമ്മൾ ഈ കപ്പ് കുനാഫി ആകുമ്പം നല്ല ലെവലിൽ നമ്മൾ ഹൈറ്റിൽ തന്നെയാണ് ചേർക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ മീഡിയം, ലാർജ് അങ്ങനെ ഒരുപാട് സൈസിൽ നമ്മൾ കുനാഫ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ചെറുത് മാത്രമേ ഞാൻ കൊടുക്കാനുള്ളൂ. മറ്റേ വലിയ പാനിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ജസ്റ്റ് ബാക്കി വന്ന ഡോനെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡോൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് കറക്റ്റായിട്ട് എത്ര ചെയ്യണം, അതിന് ഇരട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര നമ്മൾ കാര്യങ്ങളൊക്കെ ചേരുവകളൊക്കെ എടുക്കണം എന്നൊക്കെ ഞാൻ ഡോൻ്റെ റെസിപ്പിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. അതിനുശേഷം ഇതൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിത് നോർമലി ഇതുപോലെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെയും ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ നേരിട്ട് ഫ്ലെയിമിലേക്കും വെക്കാം. ഞാൻ ഇവിടെ പാന് നേരിട്ട് ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മറ്റേ കപ്പ് കുനാഫ ആ ഒരു കപ്പിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു മീഡിയത്തിൽ, ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ മോൾഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന ലെവലിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് നോർമലി ഓവനിലായിട്ടും വെക്കാം. അതൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം, ഓവനിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഞാനിവിടെ നോർമലി പാനിൽ വെച്ചത് നേരിട്ട് ഗ്യാസ് സ്റ്റോപ്പിലാണ് വെച്ചിട്ടുള്ളത്, ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്രീം ഇതുപോലെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് കൂടി നമുക്ക് എങ്ങനെയാണ് കഴിക്കാൻ നോക്കാം അല്ലേ. നമ്മൾ ക്രീം നോർമലി ഇതുപോലെ ബ്രെഡിലൊക്കെ പുരട്ടിയിട്ട് നമുക്ക് കഴിക്കാം, ജാമിനും നമ്മൾ ന്യൂട്രലൊക്കെ പകരമായിട്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതിന് പുറമേ ഒരു കോട്ടിംഗ് ആയിട്ട് വേണമെങ്കിൽ മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ നോർമലി നൈസായിട്ടുള്ള വേമസെല്ലിയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ, ഇതിന് മുൻപ് ഞാൻ ബ്രെഡ് കുനാഫ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴേക്ക് നമ്മൾ പാനിൽ വെച്ചിട്ടുണ്ടായിരുന്ന കുനാഫ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് അത് നമുക്ക് തിരിച്ചിടുക. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു അടപ്പ് വെച്ചിട്ട് എടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളറാകുന്ന രീതിയിൽ ആക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ പുറമേ നല്ല ക്രിസ്പി ലെയറും ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ അതേ പാനിൽ തന്നെ ഞാൻ നേരത്തെ കപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടി ഒന്ന് തട്ടി അതിൻ്റെ മുകൾ ഭാഗം ഫ്രൈ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ആ ഭാഗം കൂടി, മുകൾ ഭാഗം കൂടി ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ആ കപ്പിൽ നിന്ന് ഇതിലേക്ക് മാറ്റി. നമ്മൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഫ്രണ്ടിൽ മുകൾ ഭാഗത്ത് ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ടിട്ട് കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കുനാഫയ്ക്ക് ഒന്ന് റെഡിയായി എടുത്തു. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് ഡെക്കറേഷനായിട്ട് പിസ്താഷ്യോ അല്ലെങ്കിൽ കാഷ്യനട്ടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടാം. ഇത് ഞാൻ ഡ്രൈ റോസ് കൂടി ഇടുന്നുണ്ട്. ഡ്രൈ റോസ് 2-3 ഇതൾസ് കുറച്ചായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇടുക. അപ്പം ഇത് മാത്രമല്ല, ഇതിന് മുകളിലേക്ക് നമ്മൾ ഇതിൻ്റെ ഷുഗർ സിറപ്പ്, ആ ഒരു സിറപ്പ് കൂടി ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ കുനാഫ നോർമലി കഴിക്കാറ്. കാരണം ഈ ഒരു ലെവലിൽ നമുക്ക് കറക്റ്റായൊരു സ്വീറ്റ്നെസ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഷുഗർ സിറപ്പ്. ആ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളവും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞാനിവിടെ കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ എനിക്ക് കേക്കിന് കൂടി ആവശ്യത്തിനാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് 1-2 ഏലക്ക ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ ആയിരിക്കും. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സെയിൽ ആണെങ്കിൽ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറിലാണ് ഞാൻ കവർ
ചെയ്ത് കൊടുക്കാറുള്ളത്. നോർമലി നമുക്ക് ക്ലിംഗ് റാപ്പിലോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറിലോ ചെയ്യാം. നമ്മൾ ചൂടോടെ കൊടുക്കുന്നതാകുമ്പോൾ ക്ലിംഗ് റാപ്പ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ആ ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് കൊടുക്കും. ഒന്നോ രണ്ടോ പീസ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ചെറിയൊരു ബോട്ടിൽസ് ആയിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കുനാഫയുടെ അളവനുസരിച്ച് ബോട്ടിൽസിൻ്റെ വലിപ്പവും കൂട്ടും. അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ കുനാഫ, അറബിക് സ്വീറ്റ് കുനാഫ, നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കുറഞ്ഞ ചേരുവയിൽ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുനാഫ ഡോ റെസിപ്പിയും കണ്ടു. ഇപ്പോൾ നമ്മൾ കുനാഫ ഫുള്ളായിട്ടുള്ള റെസിപ്പിയും കണ്ടു. അപ്പം ഇത് ക്രീം കുനാഫയാണ്, ചീസ് കുനാഫയുണ്ട്, ചോക്ലേറ്റ് കുനാഫയുണ്ട്, അങ്ങനെ ഒരുപാട് ഫ്ലേവറിൽ കുനാഫയുണ്ട്. അപ്പം നെക്സ്റ്റ് ഓരോ വീഡിയോസ് ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്.